العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله. السلام عليكم. ان شاء الله ഇപ്പോ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് നമ്മുടെ ജി ഐ ഒ എറണാകുളത്തിന്റെ കീഴിൽ കുറെ ചെറിയ ചെറിയ രീതിയിൽ നടക്കുന്ന കുറെ പഠനങ്ങൾ നടക്കുന്ന ഒരു സെക്ഷനാണ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അതിന് ആ ഒരു പഠനങ്ങൾ നടക്കുന്ന ആ ഒരു ഹലോ പഠനങ്ങൾ നടക്കുന്ന ഈ ഒരു റിസർച്ച് ആൻഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന സെക്ഷനിലെ ജീവിതവും ദർശനവും എന്ന് പറയുന്ന ആ ഒരു ഹെഡ്ലൈനോട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇൻഷാല്ലാ. അപ്പം ഇതിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യക്തിത്വങ്ങളെ പറ്റിയാണ്. അതായത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, അതുപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാലി എന്നിങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ സംസാരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇൻഷാല്ലാ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് അതായത് പ്രമുഖ ഇസ്ലാമിക മത പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവും തഫത്തുൽ മുജാഹിദീൻ അതുപോലെ തന്നെ ഫതഹുൽ മൊയ്ൻ എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, പിന്നീട് സംസാരിക്കുന്നത് വെളിയംകോട് ഉമർ ഖാലി എന്നീ രണ്ട് ആളുകളെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും ഒരു ചെറിയ നമുക്ക് ഇവരെ പറ്റിയൊക്കെ നമ്മൾ എവിടെയൊക്കെയോ കേട്ടു പോയിട്ടുണ്ടെങ്കിലും വ്യക്തമായ ഒരു വിവരമോ അല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ടുള്ള ഒരു അറിവോ നമുക്ക് ഇവരെപ്പറ്റി തീരെ കിട്ടാറില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു ക്ലാസ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നടത്തുന്നത്. അപ്പം ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം SIO സ്റ്റേറ്റ് സമിതി അംഗമായിട്ടുള്ള വാഹിദ് ചുള്ളിപ്പാറ സാഹിബാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയും സ്വാഗതം. ഹലോ വാട്സാപ്പ് കേറിയിട്ടില്ല മോന്. ആ ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം. ആ കേൾക്കുന്നുണ്ട്.
നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടോ, ഇങ്ങനെ ഒന്ന് ആമുഖം ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഇനി വായിദ് സാഹിബിന്റെ സെക്ഷൻ ആണ്, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്, വളരെ ആദരവ് നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിളിയങ്കോട് മർക്കാദയെ കുറിച്ചും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ചുമുള്ള ചില ചരിത്രപരമായ ആലോചനകളും അതുപോലെ ആ ചരിത്രത്തിൽ നിന്നുള്ള ചില പാഠങ്ങളും പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ സംസാരത്തിന്റെ ഉദ്ദേശ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായി നമുക്കറിയാം, ചരിത്രം എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു ഉപമ പറയാറുണ്ട്. നമുക്കൊരു വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് മുന്നിലോട്ട് മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് പിന്നിലേക്ക് കാണാനുള്ള ഒരു കണ്ണാടി വേണ്ടതുണ്ട്. എന്നതുപോലെ പിന്നിലോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ മുന്നോട്ട് പോക്ക് സാധ്യമാവുക. ആ അർത്ഥത്തിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ആലോചന, ചരിത്രത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാണ്. ചരിത്രത്തെ നമുക്ക് നമ്മുടെ സമകാലികതയിൽ ഇടപെടാനും ഭാവിയെക്കുറിച്ച് ആലോചിക്കാനുമുള്ള ഏറ്റവും വലിയ പാഠമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, എങ്ങനെയാണ് നമ്മൾ ചരിത്രത്തെ ഓർക്കുന്നത്, ചരിത്രം ആരാണ് എഴുതിയത്, എങ്ങനെയാണ് എഴുതിയത്, ഏതൊക്കെയാണ് ചരിത്രം എന്ന പേരിൽ എഴുതപ്പെട്ടതും പഠിപ്പിക്കപ്പെടുന്നതും, ഏതൊക്കെ അവഗണിക്കപ്പെടുന്നു, ഏതൊക്കെ ചരിത്രങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ സാധൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഏതെല്ലാം ചരിത്രങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ സാധൂകരിക്കാൻ വേണ്ടി ഒഴിവാക്കപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ അർത്ഥത്തിലാണ് ഈ ജിയോവിന്റെ പരിപാടി ഏറ്റവും പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ആവട്ടെ, വെളിയങ്കോട് മുർക്കാദി ആവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ വളരെ ഉജ്ജ്വലമായ പ്രതിരോധം കാഴ്ചവെച്ച രണ്ട് പണ്ഡിതന്മാരാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പോർച്ചുഗീസ് കാലഘട്ടത്തിലാണെങ്കിൽ, വെളിയങ്കോട് ഉമർഖാദി അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. മലബാർ എന്ന പ്രദേശം നമുക്കറിയാം, അത് ചെറിയ ഒരു പ്രദേശമല്ല, അത് വലിയൊരു ചരിത്രം അതിനുണ്ട്. വലിയ ചരിത്രം എന്ന് പറയുമ്പോൾ മലബാർ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളല്ല മലബാർ എന്ന് പണ്ട് വിചാരിക്കപ്പെട്ടിരുന്നത്. ഏകദേശം ബോംബെ മുതൽ ഈ ഭാഗം മുഴുവൻ, ഇന്തോനേഷ്യയുടെ ഈ ഭാഗം മുഴുവൻ മലബാർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആ പേരിനെ കുറിച്ചൊക്കെ പല ചർച്ചയുണ്ട്, പിന്നെ നമുക്കറിയാവുന്നതാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ മലബാർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രദേശത്തിന്റെ പേരായിട്ടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ഇപ്പോ വളരെ ചുരുങ്ങിയ അർത്ഥത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ ആയിരുന്നില്ല ആദ്യം അതിന്റെ ഉപയോഗം ഉണ്ടായിരുന്നത്. ഈ മലബാർ എന്ന സ്ഥലം, അല്ലെങ്കിൽ സ്ഥലം എന്നതിനേക്കാൾ ഒരു ഒരു സങ്കല്പം, ഒരാശയം, ഇത്രയും വലിയ ഭൂപ്രദേശം ഉണ്ടായിരുന്ന അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ലോകത്ത് കൊളോണിയലിസം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കൊളോണിയലിസത്തിനെതിരായ പ്രതിരോധം നടക്കുന്ന തുടങ്ങുന്ന സ്ഥലമാണ് മലബാർ എന്നുള്ളതാണ്. ലോകത്തെന്ന് കാണുന്ന രീതിയിൽ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്ലാമോഫോബിയയുടെ ഒക്കെ ആരംഭമായി, അല്ലെങ്കിൽ യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ, അല്ലെങ്കിൽ യൂറോപ്യൻ വിജ്ഞാനങ്ങളുടെ ആരംഭം, ലോകത്തേക്ക് അവർ ഇതിനെ മൊത്തം സന്നിവേശിപ്പിക്കുന്നതിന്റെ ആരംഭം എന്ന് പറയുന്നത് പോർച്ചുഗീസ് തുടങ്ങി വെക്കുന്ന കൊളോണിയലിസത്തിലൂടെയാണ്. അതിന്റെ ആരംഭം ആ കാലഘട്ടങ്ങളിൽ തന്നെ
മലബാർ അതിനോട് പ്രതികരിക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. ആ പ്രതിരോധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ നമുക്കറിയാം പോർച്ചുഗീസുകാർക്കെതിരെ വലിയ രീതിയിലുള്ള വൈജ്ഞാനികവും അതുപോലെ തന്നെ കായികവുമായ പ്രതിരോധം നമുക്ക് കാണാൻ പറ്റും. അതിൽ ഖാളി മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ അല്ലെ, പിന്നെ ഒരുപാട് ആളുകൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിലേറ്റവും സുപ്രധാനമായ ഒരു പണ്ഡിത സാന്നിധ്യമാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുമ്പോൾ രണ്ട് മഖ്ദൂംമാരെയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാറുള്ളത്. സൈനു മഖ്ദൂമുൽ കബീറും സഗീറും. അതായത് ആദ്യ മഖ്ദൂമാണ് പൊന്നാനിയിലെ പള്ളി സ്ഥാപിച്ചതും അവർ യമനിൽ മഅബറിൽ, അതായത് മലബാറിന്റെ അപ്പുറത്തുള്ള മഅബർ കായൽപട്ടണം ഒക്കെ ഉൾക്കൊള്ളുന്ന അവിടെ വരികയും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരികയും കൊച്ചിയിൽ നിന്നാണ് അവർ പൊന്നാനിയിലേക്ക് വരുന്നത്. കൊച്ചിയിൽ നിന്ന് തന്നെയാണ് പിന്നെ കുഞ്ഞാലിമരക്കാർ കോഴിക്കോട് വരുന്നതും കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിലെ വ്യാപാരിയായിരുന്നു അദ്ദേഹം. അങ്ങനെ കൊച്ചിയും ഒരു തീരദേശ പ്രാധാന്യമുള്ള സ്ഥലമാണ്, ഒരു പട്ടണമാണ്, തുറമുഖമാണ്. അപ്പൊ അവിടെ നിന്നാണ് അവർ കോഴിക്കോട്ടേക്ക് വരുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം കായൽപട്ടണം കൊച്ചി ഇങ്ങനെയാണ്. പിന്നീട് അദ്ദേഹം ആണ് പൊന്നാനിയിലെ പള്ളി സ്ഥാപിക്കുന്നതും അവിടെ ദീനീ വിജ്ഞാനീയങ്ങളിൽ അവഗാഹമുള്ള അദ്ദേഹമാണ് പൊന്നാനിയിൽ വിളക്കത്തിരിക്കൽ ഡിഗ്രി എന്നൊക്കെ എന്ന് പറയുന്ന അങ്ങനെയുള്ള വിജ്ഞാന സമ്പ്രദായമൊക്കെ ആരംഭിക്കുന്ന അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ അല്ലേ. അദ്ദേഹമാണ് നമ്മൾ ഇന്ന് പറയുന്ന തൊഹ്ഫത്തുൽ മുജാഹിദീനും ഫതഹുൽ മുഈനും എഴുതിയ, അല്ലെങ്കിൽ സഗീർ മഖ്ദൂമാണ് നമുക്ക് കാണാൻ കഴിയും. അത് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ സംഭവിക്കുക. പോർച്ചുഗീസ് കാലഘട്ടത്തിന് ശേഷം മലബാറിൽ ടിപ്പുവിന്റെ ഒരു കാലം ഉണ്ടാകുന്നുണ്ട്. ടിപ്പുവിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് മലബാറിൽ ടിപ്പുവിനോട് എതിരിട്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാരും, ടിപ്പുവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ മലബാറിന്റെ അധികാരം കീഴടക്കുന്നത്. ആ സമയത്ത് അതിനെതിരെ ഉണ്ടായി വന്നിട്ടുള്ള പണ്ഡിത സാന്നിധ്യങ്ങളിൽ ഏറ്റവും കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല? അപ്പൊ മമ്പുറം തങ്കന്മാരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, മഖ്ദൂമുമാര് പോർച്ചുഗീസ് കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം ടിപ്പുവിനും അതിനുശേഷം ടിപ്പുവിന്റെ ഒരു ഭരണം നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബ്രിട്ടീഷ് കാലഘട്ടം 19-ാം നൂറ്റാണ്ടിൽ. ആ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു മമ്പുറം തങ്ങന്മാർ, സയ്യിദ് അലവി തങ്ങളും അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഫളൽ തങ്ങളും. അവരുടെ സമകാലികനായ പണ്ഡിതനാണ് ഉമർ ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി. അവര് ചാലിയത്തായിരുന്നു അവരുടെ പിതാവ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അവര് വെളിയങ്കോട്ടേക്ക് വന്നതാണ്, പിന്നീട് താമസം മാറ്റിയതാണ്. വെളിയങ്കോട് ഉമർ ഖാദി എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ വലിയ പണ്ഡിതനാണ്, പോരാളിയുമാണ്. അദ്ദേഹത്തിന് മമ്പുറം തങ്ങന്മാർക്ക് അറബി ഭാഷയിൽ കവിതകളായിട്ടായിരുന്നു കത്തയച്ചിരുന്നത്. അതിന്റെ ചില ലിഖിതങ്ങളൊക്കെ ഇന്ന് പൊന്നാനി പള്ളിയിലോ മറ്റോ കൊത്തിയിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മമ്പുറം തങ്ങൾ അവിടെ നിന്ന് അറബി കവിതയിൽ തന്നെ അതിന് മറുപടിയായി കത്ത് തിരിച്ചയക്കും. അപ്പൊ അറബി ഭാഷയിൽ, സാഹിത്യത്തിൽ, കവിതയിൽ ഒക്കെ പരസ്പരം കത്തിടപാട് പോലും നടത്തുന്ന അത്രയും വലിയ സാഹിതീയമായ, അത്രയും വലിയ പാണ്ഡിത്യം ഉള്ള ആളുകളായിരുന്നു അവർ. അദ്ദേഹമാണ് നമുക്കറിയാവുന്നത് പോലെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ബ്രിട്ടീഷുകാരന് കരം തരില്ല എന്ന് പ്രഖ്യാപനം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് നിരവധിയായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ട അദ്ദേഹം പിന്നെ ജയിലിലടക്കപ്പെടുന്ന അദ്ദേഹം
മമ്പറം സയ്യിദന്മാരുടെ ഇടപെടൽ മൂലമൊക്കെയാണ് പിന്നീട് ജയിലിൽ മോചിതനാകുന്നതൊക്കെ. ഇതൊരു വിപുലമായ ചരിത്രമാണ്. രണ്ട് വ്യത്യസ്ത സമയങ്ങളിലാണെങ്കിലും ഏകദേശം ഒരേ പ്രദേശങ്ങളിൽ നടക്കുന്ന കൊളോണിയൽ വിരുദ്ധമായ പോരാട്ടങ്ങളുടെയും കൊളോണിയൽ വിരുദ്ധമായ സമീപനങ്ങളുടെയും ഉജ്ജ്വലമായ ചരിത്രമാണ്. പക്ഷെ ഈ ചരിത്രത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അവർ പണ്ഡിതരുമാണ്, പോരാളികളുമാണ്, അവർ പിന്നെ സൂഫികളുമാണ്, രാഷ്ട്രീയത്തിൽ ഇടപെട്ട ആളുകളുമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്ന ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. അവർ അങ്ങനെയുമാണ് ഇങ്ങനെയുമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇത് രണ്ടും ഒരുമിച്ച് പോകാത്തതാണ് എന്ന ഇപ്പോഴത്തെ ധാരണ ഉള്ളത് കൊണ്ടാണ്. രണ്ടും കൂടി ഒരുമിച്ച് സമ്മിശ്രമായിട്ടാണ് പോകുന്നതെന്ന ഉറച്ച ധാരണ ആണ് ഇക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾക്ക് അങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ ആളുകൾ മുർഖാദിയാണെങ്കിലും മഖ്ദൂമാണെങ്കിലും അവർക്ക് രാഷ്ട്രീയം മതം എന്ന് ഞങ്ങൾ രാഷ്ട്രീയത്തിലും ഇടപെടും മതത്തിലും ഇടപെടും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടില്ല. അവരങ്ങ് ഇടപെടലാണ്. അവർക്ക് അങ്ങനെ രണ്ട് കാറ്റഗറിയായി രണ്ട് വ്യത്യസ്ത മണ്ഡലങ്ങളായിട്ട് അല്ല അവർ കണ്ടിരുന്നത്. അത് നമ്മൾ ഇന്ന് അവരെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ പറയാണ് അവരതിലും ഇടപെട്ടു ഇതിലും ഇടപെട്ടു. അപ്പൊ എന്ന് മുതലാണ് ഈ രണ്ടായിട്ട് ഇതിനെ കാണൽ തുടങ്ങിയത് എന്ന് നോക്കാൻ കൂടി നമുക്ക് പറ്റണം. കാരണം അവരുടെ കാലത്ത് നമുക്കത് കാണാൻ കഴിയുന്നില്ല. അതാണ് സുപ്രധാനമായ ഒരു സംഗതി. ഇന്ന് 2001 സെപ്റ്റംബർ 11 ശേഷം പ്രത്യേകിച്ച് അമേരിക്കയുടെയൊക്കെ വാർ ഓൺ ടെററിന് ശേഷം ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് തന്നെ സൂഫി ഇസ്ലാം, സലഫി ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുകയും ഇത് പരസ്പരം ചേരാത്ത സൂഫി ഇസ്ലാമാണ് സമാധാനം തരിക, ആത്മസംതൃപ്തി നൽകുക, പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ അരാജകത്വവും ഒക്കെയാണ്, ഇങ്ങനെയുള്ള പഠനങ്ങൾ ലോകത്ത് വ്യാപകമായി നടക്കുമ്പോൾ സത്യത്തിൽ സൈനുദ്ദീൻ മഖ്ദൂമും ഉമർ ഖാദിയും നമ്മോട് ഇന്ന് നമ്മൾ അവരെ കുറിച്ച് പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇന്നത്തെ കീറിമുറുക്കലുകൾ സാധ്യമല്ല, അത്തരം കീറിമുറുക്കൽ ശരിയല്ല എന്ന് ഇന്ന് നമ്മോട് പറയുന്നുണ്ട് ഉമർ ഖാദിയും മഖ്ദൂമും എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഫതുഹുൽ മുഈൻ എന്ന ഫിഖ്ഹി ഗ്രന്ഥം എഴുതിയ മഖ്ദൂമ് തന്നെയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ, പോരാളികൾക്കുള്ള സമ്മാനം എന്ന പേരിലുള്ള ഗ്രന്ഥം, പോരാട്ടത്തിന്റെ ചരിത്രത്തിന്റെ ഗ്രന്ഥം എഴുതുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വെളിയങ്കോട് ഉമർ ഖാദി ഖാദിരിയ തരീഖത്തിൽ ഉൾപ്പെട്ട അദ്ദേഹം തന്നെയാണ് നികുതി ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരു ഭരണകൂടത്തിന് നൽകാൻ സൗകര്യമില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആത്മീയമായി ജനങ്ങളെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി പണിയെടുത്തിരുന്ന മമ്പുറം സയ്യിദന്മാര് തന്നെയാണ് ഇവിടുത്തെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും അത്തരത്തിലുള്ള രചനകൾ എഴുതിയതും എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന രണ്ട് കോളങ്ങളിലാക്കി ആളുകളെ, അല്ലെങ്കിൽ ചരിത്രത്തെ, പണ്ഡിതന്മാരെ, ഇസ്ലാമിനെ തന്നെ ക്രമീകരിക്കുന്ന ഒരു സമീപനം ശരിയല്ല എന്ന് നമുക്ക് ഇവർ പഠിപ്പിച്ചു തരുന്നു. മറ്റൊരു സവർദാനപ്പെട്ട സംഗതി, വളരെ സർഗാത്മകമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഉമർ ഖാദി മമ്പുറം തങ്ങന്മാർക്ക് കത്തെഴുതുന്ന അറബിക് കവിതയിലാണ്, തിരിച്ചും അങ്ങനെയാണ്. എന്ന് മാത്രമല്ല ഇവരുടെയൊക്കെ വിപുലമായ ലോകബന്ധം, മഖ്ദൂമുമാർ യമനിൽ നിന്ന് വരുന്നവർ മാത്രമല്ല അറബ് ലോകത്തേക്ക് വൈജ്ഞാനിക ആവശ്യത്തിന് വേണ്ടി ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുകയും ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് പൊന്നാനിയിലേക്ക് വന്ന് വിളക്കത്തെരിക്കൽ എന്ന് പറയുന്ന പൊന്നാനി പള്ളിയിൽ വെച്ച് ഓതിപ്പഠിക്കുകയും ചെയ്യുന്ന പല രാജ്യങ്ങളിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് രണ്ട് സംഗതികൾ നമ്മളോട് പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചെറിയ ഒരു ജനതയല്ല, വിപുലമായ ലോകബന്ധങ്ങളുള്ള വലിയ ചരിത്രത്തിന്റെ ഉടമകളാണ്. മമ്പുറം സയ്യിദന്മാര് നമുക്കറിയാം യമനിൽ നിന്ന് വന്നവരാണ്. മമ്പുറം തങ്ങളുടെ മകൻ സയ്യിദ് അലവി തങ്ങൾ
പിന്നീട് ഇവിടുന്ന് നാടുകടത്തപ്പെട്ട ശേഷം ഒട്ടോമൻ എംപയറിന്റെ മിനിസ്റ്ററായി ഫസൽ പാഷ എന്ന പേരിൽ നിന്ന് ഇസ്തംബൂളിൽ അദ്ദേഹത്തിന്റെ ഖബറുണ്ട്. ഒട്ടോമൻ എംപയറിൽ പോയി ഇവിടുന്ന് നാടുകടത്തിന് ശേഷം അവിടെ പോയി മിനിസ്റ്റർ ആയ ആളാണ് മമ്പുറം തങ്ങൾ. അത്രയും വിപുലമായ ലോകമന്ത്രം. മറ്റുള്ളവരെ കുറിച്ചും അലി മുസ്ലിയാരെ ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുകയും മക്കയിൽ വെച്ച് പഠനം നടത്തുകയും ചെയ്ത ആളാണ്. വാരിയകുന്നത്തും ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുകയും മക്കയിൽ പോയി മക്കയിലും അദ്ദേഹം കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട്. ബോംബെയിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു പത്രത്തിൽ അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കത്തുകൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. ഒക്കെ നമുക്കറിയാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വലിയ വിപുലമായ ലോകബന്ധങ്ങളുള്ള നമ്മളെന്ന് പറഞ്ഞാൽ നാടന്മാര് അല്ലെങ്കിൽ ഒന്നും വിവരമില്ലാത്തവര് അങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ബുദ്ധിയില്ലാത്തവര് വിവരമില്ലാത്തവര് അതൊക്കെ ഇപ്പൊ അടുത്ത് സ്കൂളുകളൊക്കെ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ബുദ്ധിയും വിവരമൊക്കെ വെച്ചത് എന്ന്. അത് ശരിയല്ല. നമുക്ക് വലിയ സാഹിത്യത്തിന്റെ പാരമ്പര്യം, ലോകബന്ധങ്ങളുടെ പാരമ്പര്യം, സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ പാരമ്പര്യം, ട്രേഡിന്റെ കച്ചവടത്തിന്റെ പാരമ്പര്യം, ഇതൊക്കെ ഉള്ള ആളുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അവര് ആധുനിക വിദ്യാഭ്യാസം ഐക്യ കേരള പ്രവർത്തിക്കുന്ന സ്കൂളുകൾ വന്ന് സാക്ഷരരാക്കിയപ്പോ വന്ന ഒരു ജനതയല്ല, മാത്രം വന്നൊരു ജനതയല്ല, വലിയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എങ്ങനെ തകർക്കപ്പെട്ടു എന്നാണ് പിന്നീട് കൊളോണിയലിസത്തിന്റെ ഹിസ്റ്ററി നമ്മളോട് പറയുന്നത്. ക്രൂരമായ നീതി നിഷേധങ്ങളും അക്രമണങ്ങളിലൂടെയുമാണ് തകർത്തത്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വലിയ ലോകബന്ധമുള്ള ഒരു ജനത, ഒരു കോസ്മോപൊളിറ്റൻ പാരമ്പര്യം ഉള്ള ജനതയാണ് നമ്മൾ എന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് ഇങ്ങനെയല്ല ജനതകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാവുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടായിരുന്നു. പിന്നീട് കൊളോണിയലാനന്തരം അല്ലെങ്കിൽ കൊളോണിയലിസത്തിലൂടെ ലോകങ്ങൾ വ്യത്യസ്ത ദേശങ്ങളായി, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളായി. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് ആളുകൾ വഴിമാറി. ഇന്ന് അങ്ങനെയുള്ള സഞ്ചാരം പഴയതുപോലുള്ള സഞ്ചാരം പോസിബിൾ ആണോ? അല്ല. ഭരണകൂടങ്ങളുടെ നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയൂ. അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയൂ. അവരുടെ നിയന്ത്രണത്തിലൂടെ അല്ലാതെ നിങ്ങൾക്കൊരു വിജ്ഞാനത്തെയും അങ്ങോട്ട് ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റില്ല. അപ്പൊ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? ഇന്ന് ഭരണകൂടങ്ങൾ എന്ന് പറയുന്ന ആധുനിക ദേശരാഷ്ട്രം വന്നപ്പോൾ ആശയങ്ങളുടെയും അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെയും ഒരു വലിയ കൈമാറ്റത്തിന്റെ വലിയ ഒരു മനുഷ്യ ബന്ധങ്ങൾ ചിത്രത്തിൽ ക്രമീകരിക്കപ്പെടുകയും ചെയ്തു എന്നുകൂടി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു സംഗതി എനിക്ക് തോന്നുന്നത് വെളിയങ്കോട് ഉമർകാദിയാണട്ടെ, അതുപോലെ തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ആകട്ടെ. മഖ്ദൂം എന്ന് പറഞ്ഞാൽ കേരളീയ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മഖ്ദൂം പാരമ്പര്യം എന്നുള്ളത്. മഖ്ദൂം നമുക്കറിയാം ഈ നാട്ടിൽ നിന്ന് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ നിലനിന്നിരുന്ന പലതരം അനാചാരങ്ങൾക്കെതിരെ സംസാരിച്ചയാളാണ്. മഖ്ദൂം ഫതുഹുൽ മൊയ്നാണ് കേരളത്തിലെ ഷാഫിഈ ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്രയും വലിയ ഒരു പൊന്നാനി കേരളത്തിന്റെ മക്ക എന്നൊക്കെ അറിയപ്പെടുന്ന അത് നമുക്കറിയാവുന്നതാണ്. അത്രയും വലിയ ഒരു നോളജ് പവർ, അത് ഒരേ സമയം തന്നെ രാഷ്ട്രീയം, മതം, സാമൂഹികം, സാംസ്കാരികം എന്ന എല്ലാ തരത്തിലുള്ള മേഖലകളിലൂടെയും ഒരുപോലെ ഒഴുകിയിരുന്നു. എന്നു മുതലാണ് ഇസ്ലാം ഒരു മതമായി ചുരുങ്ങിയത്? കൊളോണിയൽ വിജ്ഞാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ്. അതിനുശേഷം രാഷ്ട്രീയം, സാംസ്കാരികം, സാമൂഹികം ഇതിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിനെ ഒരു മതമാക്കി ചുരുക്കിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കതല്ലാത്ത ഒരു മാതൃകയാണ് സത്യത്തിൽ മഖ്ദൂമുകളിൽ നിന്നും വെളിയങ്കോട് ഉമർകാദിയിൽ നിന്നും ലഭിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി ഇവർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നോക്കും, പലതും അറബ് രാജ്യങ്ങളാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മളുടെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാകട്ടെ, നമ്മളെല്ലാവരും മാതൃക എടുക്കുന്നവർ പലരും, നമ്മൾ മാതൃക സ്വീകരിക്കുന്ന പല ചിന്തകരും പണ്ഡിതരും നേതാക്കളും ലോകത്ത് പലപ്പോഴും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ളവരാണ്. നമ്മൾ പലപ്പോഴും കർമ്മശാസ്ത്രങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു മുസ്ലിം ന്യൂനപക്ഷ പ്രദേശമായിട്ടും ഇത്രയും സർഗാത്മകമായ ഒരു പാരമ്പര്യത്തെ നിലനിർത്താനും സർഗാത്മകവും സക്രിയവും സജീവവുമാക്കി
മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ നമ്മുടെ ഈ സുദീർഘമായ ചരിത്രം അതിനേക്കാൾ നമുക്ക് ഇന്ന് വെളിച്ചം നൽകുന്നുണ്ട്, നമുക്ക് ഊർജം നൽകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറബ് ലോകത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ലോകത്ത് ഇസ്ലാം പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും പ്രയാസമുള്ളതാണ് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു പ്രദേശത്ത്. അത് നിർവഹിച്ചതിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ ചരിത്രം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ഹാജി സാഹിബിൽ നിന്നും ആരംഭിക്കുന്നതല്ല. കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്ന വിപുലമായ ഒരു ആശയത്തിന്റെ, വിപുലമായൊരു മണ്ഡലത്തിന്റെ, സംഘടനയുടെ അല്ല, വിപുലമായൊരു മണ്ഡലത്തിന്റെ ചരിത്രത്തിന് നമുക്കിതിൽ വലിയ ആഴത്തിലുള്ള വേരുകൾ കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ കൊളോണിയലിസം ആരംഭിച്ച സന്ദർഭത്തിൽ അതിനോടുള്ള പ്രതിരോധമാണ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ക്രിട്ടിക്കൽ റെസ്പോൺസ് ആണ് ഇസ്ലാമിസം എങ്കിൽ നിങ്ങൾക്ക്, അതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രാഥമികമായി നിർവഹിക്കുന്നതെങ്കിൽ അത് പോർച്ചുഗീസ് അധിനിവേശ കാലം മുതൽ തന്നെ മലബാറിൽ അതിന്റെ ഇടപെടലുകൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. വളരെ മതകീയമായി തന്നെ, ദീനീയായി തന്നെയുള്ള പ്രതിരോധങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു മറ്റൊരു ലോകബോധത്തിലാണ് ഞങ്ങളൊന്നും യൂറോപ്പിന്റെ ലോകബോധത്തിന് കീഴ്പ്പെടാൻ സൗകര്യമില്ല എന്നുമുള്ള പ്രകടനങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. ഇത്രയും വിപുലമായ ഒരു ചരിത്രമാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ആ ചരിത്രത്തെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ആ ചരിത്രത്തെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തുകൊണ്ട് ചില സംഘടനകൾ വീതം വെക്കാൻ നോക്കുകയാണ്. അങ്ങനെയല്ല, ഇതെല്ലാവരുടെയും ചരിത്രമാണ്, എല്ലാ മുസ്ലിങ്ങളുടെയും ചരിത്രമാണ്. സംഘടനകളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ 100 വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. മലബാർ സമരത്തിന് ശേഷമാണ് സംഘടനകളൊക്കെ കേരളത്തിൽ രൂപപ്പെടുന്നത്. ഇത് മുസ്ലിങ്ങളുടെ കോമൺ ആയൊരു ഹിസ്റ്ററിയാണ്, ആരുടെയെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഹിസ്റ്ററി അല്ല. അപ്പൊ അതിൽ നമുക്ക് വലിയ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ കാണാൻ കഴിയും. അത് മഖ്ദൂമുകളിൽ മാത്രമല്ല, വെളിയങ്കോട് ഉമർഖാദയിൽ മാത്രമല്ല, മമ്പുറം തങ്ങന്മാരിലും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരിലും ആലി മുസ്ലിയാരിലും ഏറ്റവും അവസാനം 1921 ആലി മുസ്ലിയാരിലും എല്ലാം ഇത് കാണാൻ കഴിയും. അതിന്റെ പ്രമേയങ്ങൾ എന്തെല്ലാമായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കും. മതപരിവർത്തനത്തിന്റെ വിഷയങ്ങളിൽ, കൊളോണിയൽ ഇടപെടലിന്റെ വിഷയങ്ങളിൽ, നികുതി കൊടുക്കുന്നതിന്റെ വിഷയങ്ങളിൽ അവർ ഇസ്ലാമിന്റെ സ്വതന്ത്രമായ പ്രയോഗത്തെ, ആവിഷ്കാരങ്ങളെ തടയുന്നതിന്റെ വിഷയത്തിൽ, കർഷകരുടെ വിഷയത്തിൽ, കുടിയാന്മാരുടെ വിഷയത്തിൽ എല്ലാം ഇസ്ലാം എന്ന ഒരു ലോകബോധത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുക എന്ന് പറഞ്ഞാൽ അതിലും മനോഹരമായി നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന ചരിത്രം, അതിനും മനോഹരമായി നമുക്ക് നമ്മൾ ഇന്ന് പറയുന്ന, ഇന്ന് നമ്മൾ നീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയെക്കുറിച്ചും ഹിന്ദുത്വവൽക്കരണത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ വെളിച്ചം നൽകാൻ കഴിയുന്നത് ഈ ചരിത്രത്തിന് തന്നെയല്ലേ? ഞാനൊരു കാര്യം കൂടി പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കർമ്മശാസ്ത്ര ചർച്ചകളിൽ നമ്മൾ ഫിഖുൽ അഖലിയ പോലെയുള്ള, ന്യൂനപക്ഷ കർമ്മശാസ്ത്രം പോലെയുള്ള വിഷയങ്ങൾ പറയാറുണ്ട്. അത് പലപ്പോഴും ഒരു യൂറോപ്യൻ സാഹചര്യങ്ങളിൽ ഉള്ളതാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ന്യൂനപക്ഷം ആ പദത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ട്. അത് വളരെ, ഒരു ദേശരാഷ്ട്രം, ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ ആ ന്യൂനപക്ഷം ഉണ്ടാകും. അതിന്റെ മുമ്പുള്ളവരെ നമുക്ക് ന്യൂനപക്ഷം എന്ന് വിളിക്കാൻ കഴിയില്ല എന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ജീവിതം ഇവിടെ മുസ്ലിങ്ങൾ ദീർഘകാലമായി ജീവിക്കുന്നുണ്ട്. ദീർഘകാലമായി ഇടപാടുകൾ നടത്തുന്നുണ്ട്. അതിനെ നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാനും, ഞാൻ പറയുന്നത് അതെല്ലാം ശുദ്ധവും എല്ലാം ചെയ്തതെല്ലാം ശരിയും പൂർണമായും നന്മയുമായ ഒരു ചരിത്രമാണ് എന്നൊന്നുമല്ല, അതിൽ സ്വാഭാവികമായും കലർപ്പുകൾ ഉണ്ടാവും. പക്ഷേ അതിൽ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്, നമുക്ക് ധാരാളം വെളിച്ചം നൽകാനുണ്ട്, ആവേശം നൽകാനുമുണ്ട്. ഇത് കേവലമായ ഒരുപാട് പുരുഷന്മാരുടെ ചരിത്രമാണോ? അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, മാളു ഹജ്ജുമ്മയെ പോലെയുള്ള ആളുകൾ, ഒരൊറ്റപ്പെട്ട മാളു ഹജ്ജുമ്മ മാത്രമൊന്നുമല്ല, വേറെയും നല്ല വനിതകളായിട്ടുള്ള ആളുകൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ നമുക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അത്തരത്തിലെല്ലാം ചരിത്രത്തെ ചെകഞ്ഞു നോക്കാൻ ഒരുപാട് ആൾ, ഇപ്പൊ മലബാർ സമരം, വെളിയങ്കോട് ഉമർഖാദയ്ക്ക് ശേഷം സംഭവിക്കുന്നല്ലേ
കാര്യമാണ്. 1921 ആ കാലഘട്ടങ്ങളിൽ പിന്നെ പല എത്രയോ ധീരമായ ഐസമീലിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്ന അത് എടുത്താൽ, അതായത് യുദ്ധത്തിന് പോകുമ്പോൾ പുരുഷവേഷം ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയി കൊല്ലപ്പെട്ട് ഷഹീദായി നോക്കുമ്പോൾ അവളാണ് മനസ്സിലാകുന്നത് സ്ത്രീയായിരുന്നു. അങ്ങനെ പരിധിയ സ്ത്രീകൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഖബറുകൾ പരിശോധിക്കുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ധാരാളം, അതായത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച സ്ത്രീകൾ വലിയ രീതിയിൽ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ട സമയത്ത് നേതൃപദവികൾ ഏറ്റെടുത്ത സ്ത്രീകൾ ഏറ്റവും പ്രധാനമായും ആത്മീയമായും ഒക്കെ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ചിരുന്ന സ്ത്രീകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് സ്ത്രീകളുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നതിനേക്കാൾ സ്ത്രീകളെന്ന് നിർവഹിച്ചിരുന്ന വിപുലമായ ഒരു ഒരു സംഗതിയുണ്ട്. അതിനെല്ലാം നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, അതും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി വരണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേർ രണ്ട് നൂറ്റാണ്ടുകളിൽ രണ്ട് കാലങ്ങളിൽ ഒരേ പ്രദേശത്ത് ജീവിച്ച കൊളോണിയൽ വിരുദ്ധമായി ദീനുൽ ഇസ്ലാമിന്റെ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച എഴുതിയ വൈജ്ഞാനികവും ആത്മീയവുമായ പ്രക്രിയയിൽ ഏർപ്പെട്ടവരാണ്. അവർ നമുക്ക് മാതൃകയാവണം, അവർ നമുക്ക് പ്രചോദനമാകണം, അതോടൊപ്പം അവരെ വീണ്ടും വീണ്ടും പഠിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മലബാർ അല്ലെങ്കിൽ കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യം എന്ന് പറയുന്നത് വലിയ പിന്നെ രചനകൾ, വലിയ എഴുത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ ഗ്രന്ഥങ്ങൾ നമുക്കറിയാവുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കാനും നമ്മുടെ ചരിത്രത്തിൽ ആത്മാഭിമാനമുള്ളവരും നമ്മുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരും നമ്മുടെ ചരിത്രത്തിൽ നിന്ന് സ്വയം തിരുത്താൻ തയ്യാറാകുന്നവരും നമ്മളെങ്ങനെ ഇങ്ങനെയായി എന്ന് അല്ലേ, നമ്മളെങ്ങനെ ഇങ്ങനെയായി, അത് വളരെ പ്രധാനമാണ് ചരിത്രത്തിൽ, അതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയത്, അത് നമ്മൾ മനസ്സിലാകണമെങ്കിൽ ഹിസ്റ്ററിയിലെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. അത്തരത്തിലെല്ലാം ചരിത്രത്തെ വായിക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ ഈ പിന്നെ സമകാലികമായ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ ചരിത്രത്തെ ഒരു പ്രതിരോധത്തിന്റെ ആയുധമാക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉമർ ഖാദിയുടെ ചരിത്രം, ഞാൻ രണ്ടുപേരുടെയും ചരിത്രത്തിലേക്ക് ദീർഘമായി പോയിട്ടില്ല, വളരെ ദീർഘമായ ചരിത്രമാണ്. ഉമർ ഖാദിയൊക്കെ നികുതി തര നിഷേധം മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. മഖ്ദൂമിന്റെ ചരിത്രത്തിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി എന്നുള്ളത് മാത്രമല്ല, സഞ്ചാരങ്ങളുണ്ട്, വിപുലമായ ബന്ധങ്ങളുണ്ട്, മറ്റ് സമുദായങ്ങളോടുള്ള ഇടപാടുകളുണ്ട്. അങ്ങനെയല്ല, പൊന്നാനി പള്ളി എന്ന് പറഞ്ഞ ഒരു ഒരു വലിയൊരു കേന്ദ്രമായിരുന്നു. ഇന്ന് നമ്മൾ പൊന്നാനി പള്ളി കാണുമ്പോൾ എന്ന പോലെ അല്ല, ഒരു ആ നൂറ്റാണ്ടിൽ ഒരുപാട് ആളുകൾ വരുന്ന, പല നാടുകളിൽ നിന്നുള്ളവർ വരുന്ന, പല വ്യാപാരങ്ങൾ അതിന്റെ ചുറ്റും നടക്കുന്ന വലിയൊരു കേന്ദ്രമായിരുന്നു. അങ്ങനെയുള്ള ഒരു മലബാറിന് നമ്മൾ തിരിച്ചോർമ്മിക്കണം. അങ്ങനെ ജീവിച്ചിരുന്ന ജനത ഇങ്ങനെ എങ്ങനെയായി എന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഏതുവരെ എന്ന് വെച്ചാൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്, അതിലൊരു അതിശയോക്തി ഉണ്ടാവാമെങ്കിലും ഒരു ശരിയുണ്ട് അതിൽ, കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്ന ഭിക്ഷക്കാര് പോലും രത്നമാലകൾ അണിയുമായിരുന്നു എന്നൊരു ചിത്രം, അതിലൊരു അതിശയോക്തി ഉണ്ടാവും, എക്സാജറേഷൻ ഉണ്ടാവും. പക്ഷെ അതായിരുന്നു അന്നത്തെ ഒരു ഒരു ഒരവസ്ഥ. വലിയ സമ്പത്തും വലിയ വാണിജ്യവും നടന്നിരുന്നു. അത് പോർച്ചുഗീസ് കൊളോണിയലിസം മുതൽ എങ്ങനെയാണ് അവർ ആ ഒരു മുസ്ലിങ്ങളുടെ വാണിജ്യപരവും സാമ്പത്തികപരവും വൈജ്ഞാനികവുമായ കരുത്തിനെ ദുർബലമാക്കിയത് എന്ന് പഠിക്കാനും നമുക്കൊരേ സമയം കഴിയണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദവാൻ അൽഹംദുലില്ല. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം വറഹ്മത്തുള്ള. അപ്പോ നമുക്കിപ്പോ നമ്മളോട് സംസാരിച്ചത് SIO സംസ്ഥാന സെക്രട്ടറി വാഹിദ് ചുള്ളിപ്പാറ സാഹിബാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇമാം മക്തൂമിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ കുറച്ച് വിശദീകരണങ്ങളുമാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഫ്രിറ്റേണിറ്റി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷെമീമത്തായാണ് നമ്മളോട് എല്ലാവരും നമ്മളോട് ഇനി സംസാരിക്കാനായിട്ട് എത്തുന്നത്. സംസാരിക്കുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം. അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ഷമീമത്തെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു.
ഷമീമത്ത ഇല്ലേ? കേറാൻ ലേറ്റ് ആവാണെങ്കിൽ ഇപ്പം മുന്നെടുത്ത വിഷയം ഹലോ അസ്സലാമുഅലൈക്കും. ഫർദീനെ വിളിക്കുന്നുണ്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കോളേജ് അറ്റൻഡ് ചെയ്യാത്ത. നാഫി പറയുന്നത് കേക്കണ്ട, മ്യൂട്ട് നാഫി. ഇപ്പൊ കേക്കണ്ട പറയണതാ? ആ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ അടുത്ത സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രിറ്റേണിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമീമത്തയെ ക്ഷണിച്ചോളുന്നു. ഹലോ, കേക്കണ്ട ഞാൻ പറയണത്? ഉമർകാലി മാറിപ്പോയത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. والسلام على رسول الأمين وعلى آله وصحبه أجمعين. ഏറെ സ്നേഹാദരണീയരായ ജി ഐ ഒവിന്റെ എറണാകുളം ജില്ലാ നേതാക്കൾ, അതുപോലെ ജി ഐ ഒ കേരളയുടെ സംസ്ഥാന നേതാക്കൾ, ഈ പരിപാടിയുടെ ആദരണീയയായ അധ്യക്ഷ, അതുപോലെ തന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സ്നേഹാദരണീയരായ ജി ഐ ഒവിന്റെ സഹകാരികളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. വെളിയങ്കോട് ഉമർകാളി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ആദർശ ജീവിതം, ആത്മീയ ജീവിതം, അതോടൊപ്പം തന്നെ അദ്ദേഹം എങ്ങനെയാണ് സ്വന്തം നാടിനു വേണ്ടി ഒരു മുസ്ലിമായിക്കൊണ്ട് തന്നെ നിലനിന്നുകൊണ്ട് പോരാടിയത്, അദ്ദേഹത്തിന്റെ പോരാട്ട ചരിത്രം, ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചർച്ചയിലാണ് നമ്മൾ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ചരിത്ര വായനയിൽ നിങ്ങൾ ഭാഗമായി അറിയാവുന്നതുപോലെ കേരള ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധ ചരിത്രം, മലബാർ റബലീനുകളാണെങ്കിൽ പോലും മലബാർ കലാപം എന്ന ടേമിലാണത് അറിയപ്പെടുന്നത് തന്നെ. മുഖ്യധാര ചരിത്രം അതിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് തന്നെ മലബാർ കലാപം എന്നുള്ള പേരിലാണ്. വലിയ ചരിത്ര പിൻബലമുള്ള, അതല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെതായിട്ടുള്ള വലിയ പാരമ്പര്യമുള്ളവരാണ് കേരള ചരിത്രത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ മുഖ്യധാര ചരിത്രം പലപ്പോഴും ഫ്രെയിം ചെയ്തും മാറ്റി നിർത്തിയും
മറ്റൊരു രീതിയിൽ ടാക്കിൾ ചെയ്തും അതല്ല എങ്കിൽ ചരിത്രത്തെ തന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ അവതരിപ്പിച്ചുമൊക്കെയാണ് അതിൻ്റെ മുഖ്യധാര ചരിത്രത്തിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം പ്രതിനിധാനങ്ങളുടെ ചരിത്രത്തിന് ഇടം നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്ര വായനകൾ പ്രത്യേകിച്ചും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇവിടുത്തെ പൗരത്വം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അവരുടെ ഇവിടെയുള്ള ചരിത്രത്തെ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഇവിടെയുള്ള അവരുടെ ഇടത്തെ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതിങ്ങനെ കലുഷിതമായി, അത് പെട്ടെന്ന് തുടങ്ങിയതല്ല. നമുക്കറിയാവുന്നതുപോലെ ഇത്തരത്തിലുള്ള അപരവൽക്കരണവും ഫ്രെയിം ചെയ്യലൊന്നും പെട്ടെന്ന് തുടങ്ങിയതല്ല, അതിന് വലിയ ചരിത്രമുണ്ട്. അത് പല ഘട്ടങ്ങളിലായിട്ട് കയറിയും ഇറങ്ങിയും വികാസം പ്രാപിച്ചിട്ടാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്ര വായന എന്ന് പറയുന്നത് ചരിത്രം വായിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഓപ്പണായിട്ട് തന്നെ സംവാദാത്മകമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതുകൂടി വലിയ ദൗത്യമാണ് എന്നുള്ളതാണ്. ആ ദൗത്യത്തിന്റെ ഭാഗമാകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ജയോ കേരള നടത്തിയ ഈ ഉദ്യമത്തിന് അതിന്റെ ആ ഉദ്യമത്തിന്റെ ഭാഗമായതിൽ വലിയ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. പറഞ്ഞതുപോലെ വെളിയങ്കോട്ട് ഉമർ ഖാലി അദ്ദേഹത്തെ ഒരു ഒരു കാഫിർ വിരോധിയായിട്ടും അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെതല്ലാത്ത മറ്റ് പ്രത്യയ ശാസ്ത്രങ്ങളെ അംഗീകരിക്കാത്ത ഒരാളായിട്ടുമൊക്കെ പല രീതിയിൽ ഒരു വശത്ത് ചരിത്രം ഉമർ ഖാലി അടയാളപ്പെടുത്തുന്നു. അതല്ല എങ്കിൽ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ മാത്രം ഒരു ആത്മീയാചാര്യൻ അതല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ ഒരു പുരോഹിതൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഉമർ ഖാലിയെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ചരിത്രവും നിലനിൽക്കുന്നുണ്ട്. മുഖ്യധാര ചരിത്രത്തിൽ കൂടുതലായിട്ടും അദ്ദേഹം മതപണ്ഡിതനാണ്. അദ്ദേഹം ആത്മീയമായിട്ടുള്ള നിഷ്ഠ പുലർത്തിയിരുന്ന ഒരു പണ്ഡിതനാണ്. അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മുസ്ലിം സമുദായത്തിനിടയിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു പരിഷ്കർത്താവ് ഒരു ഒരു സാമൂഹ്യ ഒരു പ്രവർത്തകനോ ഒക്കെ മാത്രമായിട്ട് ഒരു പണ്ഡിതനോ നേതാവോ കാളിയോ ഒക്കെ മാത്രമായിട്ടാണ് ഉമർ ഖാലിയെ പലപ്പോഴും മുഖ്യധാര ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ അതിനപ്പുറത്ത് ഉമർ ഖാലി നിർവഹിച്ച ഒരേ സമയം നിർവഹിച്ച തന്റെ പ്രബോധന ദൗത്യവും ഇസ്ലാമിക ആദർശപരമായിട്ടുള്ള ദൗത്യവും അതോടൊപ്പം തന്നെ നിർവഹിച്ച സാമൂഹ്യ ദൗത്യവും പ്രത്യേകിച്ചും അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച പല ധാരാളം കാഴ്ചപ്പാടുകളും അദ്ദേഹം മുന്നോട്ട് വെച്ച പുതിയ തരത്തിലുള്ള പല തുറവികളുടെയും ഒക്കെ ചരിത്രത്തെ മറച്ചു പിടിക്കുകയും ടാക്കിൾ ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചരിത്ര വായനയിൽ പലപ്പോഴും പൊന്നാനി കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ മാത്രം എണ്ണപ്പെട്ട ഒരു വ്യക്തിയായി മാത്രം മമ്പുറം സയ്യിദ് അലവി തങ്ങളെയാണെങ്കിലും അതുപോലെ തന്നെ മമ്മൂട്ടി ഖാലി മമ്മിക്കുട്ടി ഖാലിയെ ആണെങ്കിലും അതുപോലെ ഉമർ ഖാലിയൊക്കെ ആണെങ്കിലും ആ ഒരു മുസ്ലിം മതപണ്ഡിത പരിവേഷം എന്നുള്ള ആ മുസ്ലിം മതപണ്ഡിത പരിവേഷം എന്നുള്ളത് തന്നെ വളരെ എൻസർക്കിൾ ആയിട്ടുള്ള വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ഒരു കാറ്റഗറിയാണ്, ഒരു ഒരു മുൻവിധിയോടുകൂടിയുള്ള ഒരു വായനയാണ് അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ആ സർക്കിളിനകത്ത് അതല്ലെങ്കിൽ അത്തരം ഫ്രെയിമുകൾക്കും അത്തരം കള്ളികോളങ്ങൾക്കും അകത്ത് മാത്രമാണ് ഇത്തരം പോരാളികളുടെ ചരിത്രം അടയാളപ്പെടുത്തിട്ടുള്ളൂ. ഉമർ ഖാലിയുടെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1700s 1757 അല്ലെങ്കിൽ ഹിജ്റ വർഷം 117 ദുൽഹിജ 23 ആണ് പറയപ്പെട്ട രേഖകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ദുൽഹിജ 23 അദ്ദേഹം വെളിയങ്കോട് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ആലിമുസ്ലിയാർ എന്ന് പറയുന്നത് ആ വെളിയങ്കോട്ടെ ആലിമുസ്ലിയാരാണ്. വെളിയങ്കോട്ട് അലിമുസ്ലിയാർ ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഖാലിയും അതുപോലെ തന്നെ അവിടുത്തെ മുദരിസും അവിടുത്തെ പണ്ഡിതനും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ആ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടാണ് ഉമർ ഖാലി വെളിയങ്കോട് വെളിയങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുന്നത്. പിന്നീട് അവിടുന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശിഷ്യത്വത്തിൽ തന്നെയാണ് അദ്ദേഹം ആത്മീയ വിദ്യാഭ്യാസവും ഇസ്ലാമിക ആദർശ വിദ്യാഭ്യാസവും ഒക്കെ നേടിയെടുത്തത്. വലിയ പാണ്ഡിത്യമുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ചുറ്റുപാടിൽ നിന്നും. ഇപ്പം വെളിയങ്കോടിന്റെ ചരിത്രം പറയുമ്പോൾ പൊന്നാനി നമ്മള് മലബാറിന്റെ മക്ക അതല്ല എങ്കിൽ
ചെറിയ മക്ക എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം. അതിന് കാരണം നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ പൊന്നാനിക്കുള്ള ഇസ്ലാമിക പ്രാധാന്യം എന്ന് പറയുന്നത് ഇസ്ലാമിക ആദർശത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക വിജ്ഞാനീയത്തിന്റെ ജ്ഞാനകേന്ദ്രമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക വിജ്ഞാനീയത്തിന്റെ ഒരു ഈറ്റില്ലമായിട്ടൊക്കെ ചെറിയ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതല്ലെങ്കിൽ മലബാറിലെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനിക്ക് ആ രീതിയിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷെ പൊന്നാനിക്ക് മുന്നേ വെളിയങ്കോട് ഇസ്ലാമിക ആദർശത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. അതിനുള്ള കാരണം പൊന്നാനിയിൽ മക്തൂബുമാരുടെ ഒരു വരവിന് ശേഷം അവരുണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിക നവജാഗരണ ശ്രമങ്ങളുടെ ഒക്കെ ഒരു തുടർച്ചയായിട്ടാണ് പൊന്നാനിയിൽ ഇസ്ലാമിക വിജ്ഞാനീയത്തിന്റെ കേന്ദ്രമായിട്ട് പൊന്നാനി രൂപപ്പെടുന്നത്. എന്നാൽ അതിന്റെ മുമ്പ് തന്നെ സൂറത്തിൽ നിന്നുള്ള സയ്യിദന്മാരുടെ, പ്രത്യേകിച്ചും സൂറത്തിൽ നിന്നുള്ള സയ്യിദായി അറിയപ്പെട്ടിരുന്ന അഹമ്മദ് ബിൻ ഹസൻ റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു ആഗമനം, അദ്ദേഹം അവിടെ ഉണ്ടാക്കിയ ഒരു സ്വാധീനം, ഇതിന്റെ ഒക്കെ ഒരു ഫലമായിട്ട് വെളിയങ്കോട് വലിയ രീതിയിൽ, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇതിന്റെ ഒരു തുടർച്ചയായിട്ടുണ്ടായിരുന്ന മുസ്ലിം പ്രബോധക ദാവ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ദാഇമാരുടെ ഒരു വലിയ സ്വാധീനം ആ കാലഘട്ടത്തിൽ വെളിയങ്കോട് നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിജ്ഞാനീയത്തിന്റെയും ഒരേ സമയത്ത് ഇസ്ലാമിക ആദർശത്തിന്റെയും ഒക്കെ ഒരു ഈറ്റില്ലമായിട്ട്, ഒരു ഒരു പ്രഭവ കേന്ദ്രമായിട്ട്, അതല്ലെങ്കിൽ അത് അതിന്റെ ഒരു വിജ്ഞാനീയ കേന്ദ്രമായിട്ട് വെളിയങ്കോട് നിലനിന്നിരുന്നു. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശത്തിനകത്ത് വലിയ പണ്ഡിതന്റെ മകനായിട്ട് അലി മുസ്ലിയാർ, അവിടുത്തെ ഖാളി ആയിട്ടുള്ള അലി മുസ്ലിയാരുടെ മകനായിട്ടാണ് വെളിയങ്കോട് ഉമർ ഖാളി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നേടുന്നു. അതിനുശേഷം താന്നൂരും നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് താന്നൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാളിയുടെ പിതാവ് മാലിക് ബിൻ ദിനാറിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അങ്ങനെ അവിടുത്തെ പഠനം പൂർത്തീകരിച്ച് അദ്ദേഹം പിന്നീട് താന്നൂരിലേക്കാണ് പോകുന്നത്. താന്നൂരും ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിക വിജ്ഞാനീയത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. വലിയ രീതിയിൽ മുസ്ലിം മിഷണറി പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ നടന്നിട്ടുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു. ധാരാളം പണ്ഡിതന്മാരുടെ ഒരു പ്രദേശമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം തുടർ പഠനം നടത്തുകയും അതിനുശേഷം ആണ് അദ്ദേഹം പൊന്നാനിയിലേക്ക് പഠനത്തിനായി പോകുന്നത്. പൊന്നാനിയുടെ വിദ്യാഭ്യാസം, പൊന്നാനിയിലെ പഠനം, അവിടുത്തെ മുദരിസുമാരുടെ ആയിട്ടുള്ള സമ്പർക്കം, അദ്ദേഹത്തിന്റെ ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദൈക്ഷണിക നിലവാരം, ഇതൊക്കെ കൊണ്ട് വളരെ കുറഞ്ഞ വർഷം കാലം കൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി അദ്ദേഹം രൂപപ്പെടുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവായിട്ട്, മതപണ്ഡിതനും നേതാവും ഒക്കെയായിട്ട് ഉമർ ഖാളി അടയാളപ്പെടുത്തപ്പെടുകയായിരുന്നു. അവിടെ വെച്ചിട്ട് അന്നത്തെ പ്രശസ്തനായിട്ടുള്ള പണ്ഡിതനും അതുപോലെ തന്നെ സൂഫി വര്യനും ഒക്കെ ആയി, അല്ലെങ്കിൽ പൊന്നാനിയുടെ ഒരു ഒരു ഘട്ടത്തിൽ മക്ബൂബുമാർക്ക് ഒക്കെ ശേഷം അല്ലെങ്കിൽ പൊന്നാനിയുടെ ഒരു ചരിത്രത്തിൽ ഉണ്ടായൊരു ഒരു ശ്രുതി ഉണ്ടായിരുന്നു. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു പോയൊരു ചുതിയിൽ നിന്ന് അതിനെ നവജാഗരണ ശ്രമങ്ങളിലൂടെ മാറ്റം വരുത്തി വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ പണ്ഡിതനായിരുന്നു മമ്മിക്കുട്ടി ഖാളി എന്ന് അറിയപ്പെടുന്ന പണ്ഡിതൻ. അദ്ദേഹം സൂഫി വര്യനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി ഉമർ ഖാളി അദ്ദേഹത്തെ നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തിനോട് സംവാദത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിനോട് ചർച്ചയിൽ ഏർപ്പെടുകയും അങ്ങനെ ഇദ്ദേഹത്തിന്റെ ദൈക്ഷണിക നിലവാരത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹവുമായും മമ്മിക്കുട്ടി ഖാളിയുമായും ഉണ്ടായിട്ടുള്ള സമ്പർക്കം, അദ്ദേഹത്തിന്റെ പഠന കാലഘട്ടത്തിൽ തന്നെ 6 വർഷത്തെ ഒരു കണക്കാണ് പഠനവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ 10 വർഷത്തിന് താഴെയുള്ള മാത്രം ദൈർഘ്യമുള്ള ഒരു പഠനകാലത്തിനകത്ത് തന്നെ അദ്ദേഹം പണ്ഡിതനായി രൂപപ്പെടുകയും ഈ പഠന കാലഘട്ടത്തിൽ തന്നെ മമ്മിക്കുട്ടി ഖാളിയെ പോലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള അവിടെ പൊന്നാനിയിലെ ഖാളി ആയിട്ടുള്ള അദ്ദേഹം, അല്ലെങ്കിൽ അവിടുത്തെ വലിയ മുദരിസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹമുദരിസ് ആയിട്ട് ഇദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അത്രമാത്രം അർഹനായിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രമാത്രം ദൈക്ഷണിക കപ്പാസിറ്റി ഉണ്ടായിരുന്ന, ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സമ്പർക്കങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരുമിച്ചുള്ള ശിഷ്യത്വം പഠനം എന്നതിന്റെ ഒക്കെ അപ്പുറത്ത് ഇദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ടുള്ള സഹവാസത്തിലൂടെ ഒരു ഒരു അരുമ ശിഷ്യൻ അല്ലെങ്കിൽ ഒരു വലങ്കൈ എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊണ്ടു നടന്ന് രൂപപ്പെടുത്തിയ ഒരു മനുഷ്യ ഒരു ഒരു ശിഷ്യൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള തെർബിയത്ത് ഗണ ബാങ്ക് എടുക്കുന്നുണ്ട്, ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു തെർബിയത്ത് ശിക്ഷണം കൂടി ഇദ്ദേഹത്തിന് ഉമർ ഖാളിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം അദ്ദേഹത്തെ മമ്മിക്കുട്ടി ഭാളിയെ പോലെയുള്ള ഒരു അധ്യാപകൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെന്നോ അതല്ലെങ്കിൽ വളരെ ദിഷണാശാലിയായിട്ടുള്ള ഉമർ ഹാലിയെ പോലെയുള്ള ഒരു മനുഷ്യനെ, ഒരു ജേമായിട്ടുള്ള ഒരു ഒരു മനുഷ്യനെ, ഒരു പണ്ഡിതന ആവാൻ മാത്രം ശേഷിയുണ്ടായിരുന്ന ഒരു ജേമായിട്ടുള്ള ഒരു മനുഷ്യനെ മമ്മിക്കുട്ടി ഹാലിയെ പോലെയുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു മുദരിസിന്റെ അടുക്കൽ ഏൽപ്പിക്കപ്പെട്ടത് രണ്ടും രണ്ടർത്ഥത്തിൽ രണ്ടുപേർ അന്നത്തെ സാമൂഹിക നില സമുദായത്തിന് ഗുണം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിയോഗാനന്തരം, മമ്മിക്കുട്ടി ഹാലിയുടെ വിയോഗാനന്തരം, അദ്ദേഹം അവിടുത്തെ പൊന്നാനിയിലെ ഹാലിയായി ചുമതല ഏൽക്കപ്പെടുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. മമ്പുറം സയ്യിദ് അലവി തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അവരു അദ്ദേഹത്തിനോടുള്ള ഒരു ഇടപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള കൂടുതൽ ബന്ധം അദ്ദേഹത്തിന് വരുന്നത് മമ്മിക്കുട്ടി ഹാലിയുടെ മരണശേഷമാണ്. അതിനുശേഷം മമ്പുറം സയ്യിദ് അലവി തങ്ങളുമായിട്ടുള്ള വലിയ ബന്ധം രൂപപ്പെടുകയും അവര് അദ്ദേഹത്തോട് പലതരത്തിൽ ഇസ്ലാമിക ആദർശപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇജ്തിഹാദികളുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുവാനുള്ള ഒരു അവസരം ലഭിക്കുകയും പലതരത്തിലുള്ള ഇജ്തിഹാദുകളെ രൂപപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഫത്വയ്ക്ക് തുല്യമായിട്ടുള്ള ഒരുപാട് മതവിധികളെ ക്രോഡീകരിക്കുവാനും രൂപപ്പെടുത്തുവാനും ചർച്ച ചെയ്യുവാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വളരെ എടുത്തു പറയേണ്ട ഒരു ഗ്രന്ഥമാണ് മക്കാസിദുൻ നിക്കാഹ് എന്ന് പറയുന്ന ഗ്രന്ഥം. മക്കാസിദുൻ നിക്കാഹ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിലെ വൈവാഹിക നിയമങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് വലിയ അത് വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യപ്പെടാതിരുന്ന ഒരു ഘട്ടത്തിൽ സാമൂഹിക രൂപീകരണത്തിന് വലിയ പങ്ക് ഇത്തരത്തിലുള്ള മതവിധികളുമായി മതനിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏതോ അർത്ഥത്തിൽ നെഗ്ലക്ട് ചെയ്യപ്പെട്ടിരുന്ന പല വിഷയങ്ങളെയും സാമൂഹിക രൂപീകരണത്തിൽ ഇസ്ലാമിക ശരീഅത്തിലെ പലതരം വിഷയങ്ങൾക്ക് പലതരം ഭാഗങ്ങൾക്ക് എത്രമാത്രം വലിയ പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആ വിഷയങ്ങളെ സവിശേഷമായി എടുത്തുകൊണ്ട് പുസ്തകം രൂപപ്പെടുത്തുവാനും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇജ്തിഹാദുകൾ രൂപപ്പെടുത്തുവാനും ഒക്കെ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കുള്ള നിർദ്ദേശങ്ങളെ രൂപപ്പെടുത്തുവാനും ഒക്കെ ഉമർ ഹാലിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മക്കാസിദുൻ നിക്കാഹ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കവിയായിരുന്നു. ധാരാളം കാവ്യാത്മകമായിട്ടുള്ള രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കഴിയുന്ന സമയത്ത് മമ്പുറം സയ്യിദ് അലവി തങ്ങൾക്ക് വളരെ ഒരു ഒരു കാവ്യം എഴുതുന്നുണ്ട്. ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറയിൽ നിലനിന്നുകൊണ്ട് എങ്ങനെയാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടം നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു കാവ്യമൊക്കെ അദ്ദേഹം ഹിലാൽ എന്നുള്ള ഒരു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഗണത്തിലാണ് അദ്ദേഹത്തിന്റെ കാവ്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയ ഇമാം റസാലിയുടെ ധാരാളം പുസ്തകങ്ങളിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം നേടിയ വ്യക്തിയായിരുന്നു ഉമർ ഹാലിം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധാരാളം രചനകൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം നിയമങ്ങൾ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ടുള്ള മഖാസിദുകളുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഉൾക്കൊള്ളുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയാണ്. ആ ഗ്രന്ഥങ്ങൾ പിന്നീട് വലിയ സ്വാധീനം സമൂഹത്തിൽ ചെലുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷതയായിരുന്നു അദ്ദേഹം ഒരു ചികിത്സകൻ കൂടിയായിരുന്നു എന്നുള്ളത്. ആ കാലഘട്ടത്തിലെ വൈദ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെയാണ് അതൊരു പ്രത്യേകമായിട്ടുള്ള ഡിഗ്രിയോ അതല്ലെങ്കിൽ പദവിയോ ഒരു ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല, ഒരു കോഴ്സൊന്നുമല്ല. അതിനപ്പുറത്ത് പലതരം അറിവുകളിലൂടെ പലതരം പദവികളിലൂടെ പദവികളും സ്വാധീനമുള്ള ആളുകൾക്കൊക്കെ രൂപപ്പെടുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇടമായിട്ടായിരുന്നു അന്ന് ചികിത്സാ മേഖലയും നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഉമർ ഹാലിയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ചികിത്സാ രീതികൾ തന്നെ ആളുകളെ സ്വാധീനിക്കുക എന്നതിനപ്പുറത്ത് ആളുകളെ ഒരു ദുസ്വാധീനം ചെലുത്താൻ വേണ്ടി പലപ്പോഴും പണ്ഡിതന്മാരൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഈ ഇത്തരം ചികിത്സാ രീതികൾ. അന്ധവിശ്വാസങ്ങൾ അതുപോലെ തന്നെ അനാചാരങ്ങൾ, കുഫർ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വലിയൊരു കേന്ദ്രമായിട്ട് ചികിത്സാ രീതികൾ നിലനിന്നിരുന്നു. ആ ചികിത്സാ രീതിയെ ഒരു ഘട്ടത്തിൽ പരിഷ്കരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ആ കാലഘട്ടത്തിൽ കൂടി പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ്. ഒരു ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആരോഗ്യം, മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായൊക്കെ ആരോഗ്യവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ദൗർബല്യത്തെ ഇവരുടെ
പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപുരോഹിതന്മാരുടെയൊക്കെ പ്രിവിലേജുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും മതപണ്ഡിതന്മാർ ആളുകളെ ദുസ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പൗരോഹിത്യ പദവി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചികിത്സാ മേഖലകളെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനകത്തുള്ള കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുകയും നിശിതമായി വിമർശിക്കുകയും പണ്ഡിതന്മാരെ വിമർശിക്കുകയും ചെയ്ത് അതിനകത്തുള്ള മറ്റൊരു ഒരു വഴിയെ ഒരു ധാരയെ രൂപപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മറ്റൊരു വായന കൂടിയാണെന്ന് ആണ് അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം ഇത് അദ്ദേഹം രൂപപ്പെടുത്തിയ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അദ്ദേഹം 24 മഖ്ദൂമായിട്ടുള്ള ആഹിർ മഖ്ദൂം അതുപോലെ തന്നെ 25 മഖ്ദൂമായിട്ടുള്ള മുഹമ്മദ് മഖ്ദൂം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. അതുപോലെ തന്നെ പൊന്നാനി ഇസ്ലാമിക വിജ്ഞാനീയത്തിന്റെ കേന്ദ്രമായി നിലനിന്നിരുന്ന ആത്മീയതയുടെ കേന്ദ്രമായി നിലനിന്നിരുന്ന പൊന്നാനിയിലെ ധാരാളം പണ്ഡിതന്മാരെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള മമ്മിക്കുട്ടി കാളിയുടെ മരണശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് അവിടെയുള്ള ആളുകളുടെ നിർബന്ധ പ്രകാരം താനൂരിൽ അദ്ദേഹം ആദ്യം പഠനം നടത്തിയ പുറത്തുപോയി പഠനം നടത്തിയ താനൂരിലുള്ള ആളുകളുടെ നിർബന്ധം കാരണം അദ്ദേഹം താനൂരിലേക്ക് വീണ്ടും പോയി അവിടെ ഹാലിയായി ചുമതലയേൽക്കുകയും അവിടെ ഇതുപോലെ ഇസ്ലാമിക പ്രബോധനം ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക നവജാഗരണ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികൾ അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരായിരുന്നു താനൂരിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അഭിസംബോധകരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പണ്ഡിതരെ രൂപപ്പെടുത്തുന്നതിനേക്കാൾ ശ്രദ്ധ ചെലുത്തിയിരുന്നതും അവിടെ ഇസ്ലാമിക ഒരു നവജാഗരണം എന്നുള്ള അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു തജ്ദീദ് എന്നുള്ള അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം താനൂര് പൊന്നാനിയൊക്കെ കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ധാരാളം പണ്ഡിതന്മാരെ മഖ്ദൂം 24-ാമത്തെയും 25-ാമത്തെയൊക്കെ മഖ്ദൂമാരെ രൂപപ്പെടുത്തിയ പൊന്നാനിയിലെ ധാരാളം ഹാലിമാരെ രൂപപ്പെടുത്തിയ ഒരു പണ്ഡിതന്മാരുടെ മുദരിസും പണ്ഡിതന്മാരുടെ പണ്ഡിതനും ഒക്കെ ആയി ഒരു ഒരേ സമയത്ത് ഉമർ ഹാലി നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് അദ്ദേഹത്തിന്റെ വലിയൊരു ദൗത്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ള ദൗത്യം ധാരാളം പണ്ഡിതന്മാരെ രൂപപ്പെടുത്തുക എന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ എന്നതിനേക്കാൾ ഉപരി ഒരു ഇസ്ലാമിക ദാഇ എന്ന അർത്ഥത്തിൽ ദഅ്‌വാ പ്രവർത്തനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അതിന് ഉത്തരവാദിത്തപ്പെട്ട അതിന് അറിവുള്ള ഒരു പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ ഇജ്തിഹാദുകൾ രൂപപ്പെടുത്തിയിരുന്ന അതിനുമാത്രം അത്രമാത്രം ദൈക്ഷണികമായ ശേഷി ഉണ്ടായിരുന്ന ഒരു ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ വളരെ മനോഹരമായിട്ട് നിർവഹിച്ചിരുന്നു. അവരെ വളരെ ഹൃദ്യമായി സ്വാധീനിക്കുകയും അവരിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ഒരു ഫ്യൂഡലിസത്തിന്റെ ഒക്കെ ഒരു ഒരു സ്വാധീനം നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തില് നമ്മുടെ ഇവിടത്തെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഇത് ജന്മീയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അടിമ കുടിയൻ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ജന്മി വ്യവസ്ഥയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ശ്രേണീബന്ധിതമായിട്ടുള്ള അധികാര വ്യവസ്ഥിതി നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരിടമാണ് ഇന്ത്യയും കേരളവും ഒക്കെ. അതിന്റെ ഭാഗമായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഈ നാട്ടുരാജ്യങ്ങൾക്കകത്ത് ചിതറക്കിടക്കുന്ന പലതരം സാമുദായികവും ജാതിപരമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഇവർക്കിടയിലെ ശ്രേണീബന്ധിതമായ ജാതീയപരമായിട്ടുള്ള അധികാര വ്യവസ്ഥ ശ്രേണീബന്ധിതമായിട്ടുള്ള പലതരം മാനദണ്ഡങ്ങളെ മുൻനിർത്തിയിട്ടുള്ള സാമൂഹിക സ്ട്രാറ്റം സോഷ്യൽ സ്ട്രാറ്റം ഒക്കെ നിലനിൽക്കുന്ന ഇടത്ത് അത്തരത്തിലുള്ള സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങൾ കൂടി ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ആളുകളെ ഇസ്ലാമിക ആദർശത്തെ നീതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് വലിയ പരിശ്രമങ്ങൾ അദ്ദേഹം അവിടെ ഒരു തജ്ദീദ് നിർവഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഒരു മുജദ്ദീദ് കണക്കി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം അതിന് പിന്നീട് ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം അദ്ദേഹം ഒരു കുഫർ നിഷേധിയായിട്ടൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് നിഷേധിയായിട്ട് ബ്രിട്ടീഷ് അധികാരികളോട് അനാവശ്യമായി കലഹിച്ചിരുന്ന ഒരു അധികാരികളോട് കലഹിച്ചിരുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ ആണ് അദ്ദേഹത്തെ നമുക്ക് കൂടുതലായിട്ടും മുഖ്യധാരയിൽ വായിക്കാൻ കഴിയുന്നത്. അതിന്റെ ഒക്കെ അപ്പുറത്ത് അദ്ദേഹം നിർവഹിച്ച അദ്ദേഹം ഒരു ഒരേ സമയം ദാഇയായും സൂഫിയായും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദഅ്‌വ പ്രവർത്തകനായും
അതിന്റെ ഒക്കെ അപ്പുറത്ത് സമൂഹത്തിൽ സ്വാധീനമുള്ള പണ്ഡിതനുമായും ഒക്കെ ഒരേ സമയം നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരുന്നു എന്നുള്ള ഏതുതരം അധികാര വ്യവസ്ഥിതിയാണ് തങ്ങളുടെ സമൂഹത്തെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഒരു വശത്ത് ഇത്തരത്തിലുള്ള പൗരോഹിത്യം സാമൂഹിക വ്യവസ്ഥിതി ശ്രേണിബന്ധിതമായ സാമൂഹിക വ്യവസ്ഥിതി അവിടെ ഇത്തരത്തിലുള്ള സോഷ്യൽ സ്ട്രാറ്റം ഈ സ്ട്രാറ്റത്തിനകത്ത് അനാവശ്യമായിട്ടുള്ള ആദരവുകൾ അനാവശ്യമായിട്ടുള്ള അടിമ ഉടമ ബന്ധങ്ങൾ മനുഷ്യരെ റിജിഡാക്കി കാണുന്ന പലതരം മൂല്യ വ്യവസ്ഥിതികൾ ഇതേക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യതയുണ്ടായിരുന്നു. ആ കൃത്യതകൾക്കകത്തു നിലനിന്നുകൊണ്ട് അവരോട് സംസാരിക്കുവാനും സംവദിക്കുവാനും അതിനെ തിരുത്തുവാനുമുള്ള കേൾപ്പും സ്വാധീനവും ശേഷിയും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന് അദ്ദേഹം നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഏതുതരം അധികാര വ്യവസ്ഥിതിയാണ് നമ്മളെ ഇത്തരം കള്ളികോളങ്ങളിലേക്ക് ഒതുക്കിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വായനകൾ ഇതുപോലെ അതീശത്വമായി ബന്ധപ്പെട്ടു ബ്രിട്ടീഷ് അധിനിവേശവുമായൊക്കെ ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് അധികാരികളോട് യാതൊരു തരത്തിലുള്ള സന്ധികൾക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലെ സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ ഒരു പണ്ഡിതൻ ഒരു പ്രിവിലേജ് ഉള്ള ഒരാളെന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് അധികാരികൾ വലിയ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിലൂടെ സൊസൈറ്റിയെ സമൂഹത്തെ പെട്ടെന്ന് പരിവർത്തപ്പെടാനും പെട്ടെന്ന് സ്വാധീനിക്കാനും കഴിയുമെന്ന് ബ്രിട്ടീഷുകാരുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ആ പക്ഷേ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വശത്ത് ഇത്തരത്തിലുള്ള മൂല്യച്യുതികൾ നിലനിൽക്കുന്നു, ഒരു വശത്ത് ഇത്തരത്തിലുള്ള ചിലതരം പലതരം മൂല്യ വ്യവസ്ഥകൾ മനുഷ്യരെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് ഈ സാമൂഹിക വ്യവസ്ഥിതികൾക്ക് കൃത്യമായ അസമത്വവും അനീതിയും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ജന്മികളുടെ അമിതമായിട്ടുള്ള അവര് ഈടാക്കുന്ന അമിതമായിട്ടുള്ള പിഴ നികുതി പോലെയുള്ള സംഗതികള് അവരുടെ മേധാവിത്ത സ്വഭാവങ്ങൾക്കും മേധാവിത്ത നിലപാടുകൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ, മറുവശത്ത് ബ്രിട്ടീഷ് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും കൊള്ളയുടെ ഒരു കാലഘട്ടമായിരുന്നു ഉമർ ഖാദിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ വലിയ രീതിയിൽ ജനങ്ങളെ വീടുകൾ കയറി കൊള്ളയടിച്ചിരുന്ന വലിയ രീതിയിൽ ചൂഷണം ചെയ്തിരുന്ന ഒരു വശത്ത് ജന്മിമാരുടെ ചൂഷണവും മറുവശത്ത് ഇവരുടെ ചൂഷണവും ജന്മിമാരുടെ സ്വാധീനിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇവരുടെ ഒരു കൂട്ടുകെട്ടിലൂടെ രൂപപ്പെടുത്തിയ വലിയ കൊള്ളയും കൊള്ളിവെപ്പും സാമൂഹിക അനീതികളും ചൂഷണവും മനുഷ്യരെ ക്രൂരമായി ചൂഷണം ചെയ്തിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഉമർ ഖാദി തന്റെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് സാമൂഹിക പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അധിനിവേശ വിരുദ്ധ ജന്മിത്വ വിരുദ്ധ പോരാട്ടത്തിന് അദ്ദേഹത്തെ മുന്നിലേക്ക് നിർണയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു മതപണ്ഡിതനായിട്ട് കേവലമായിട്ടുള്ള അപ്പോൾ അദ്ദേഹം അവിടെ കേവലമായിട്ടുള്ള ഒരു മതപണ്ഡിതനായിട്ട് മാത്രം നിലനിൽക്കുകയായിരുന്നില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം അഭിസംബോധകരായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംബോധിതരായിട്ടുള്ള മുസ്ലിം സമുദായത്തെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അവരുടെ ഒരു ഒരു നീതിയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു രീതി ആയിരുന്നില്ല അദ്ദേഹം കൈക്കൊണ്ടിരുന്നത് എന്നതുകൂടി നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ലേഖനങ്ങളിൽ അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാർ നികുതി നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഒരു അത്രയും സ്വാധീനമുള്ള സമൂഹത്തിൽ അത്രയും സ്വാധീനമുള്ള ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കലാപമോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ ഉണ്ടാകാൻ ഇടയുണ്ട്. ആ സമയത്ത് ആ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് മുസ്ലിം സഹോദരങ്ങളെ അമുസ്ലിം സഹോദരങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നതായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ജയിൽ വസിക്കുക എന്ന് പറയുന്നത് ജയിൽ ഭരിക്കുക എന്ന് പറയുന്നത് ജയിൽവാസം അല്ലെങ്കിൽ ജയിൽ ഭരിക്കുക എന്ന് പറയുന്നത് തടവറകളിലാക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു ഒരു നേതാവിന്റെ ഉത്തരവാദിത്വം കൂടി അല്ലെങ്കിൽ നേതാവിന് ബാധ്യതപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. അതിന് ഇതുപോലെ അധികാരികൾക്കെതിരെ കലഹിക്കുമ്പോൾ സാമൂഹിക നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അധിനിവേശത്തിനെതിരെ പോരാടുമ്പോൾ തീർച്ചയായിട്ടും അഹങ്കാരികളായിട്ടുള്ള അധികാരികൾ തടവറകൾ തുറന്നുകൊണ്ടേയിരിക്കും. ആ തടവറകളെ വരിക്കുക എന്ന് പറയുന്നത് കൂടി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ സംഘർഷത്തിലോ കലാപത്തിലോ ഏർപ്പെട്ടുകൊണ്ട് സാമൂഹിക അവസ്ഥ തകർക്കരുത് എന്ന് അദ്ദേഹം ഉദ്ഘോഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ. ഇങ്ങനെ വലിയ ദിഷണാശാലിയായിട്ടുള്ള അല്ലെങ്കിൽ തന്റെ താൻ ചെയ്യുന്ന കർമ്മങ്ങളെ വളരെ രേഖീയമായി മാത്രം കാണാതെ അതിനെ കുറിച്ച് ഏതു തരം വ്യവസ്ഥിതിയാണോ തങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായിരുന്ന ധീരമായിട്ടുള്ള നിലപാടുണ്ടായിരുന്ന ആ ധീരമായ നിലപാട് അധികാരികളുടെ മുഖത്തു നോക്കി ധീരമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ
നിപ്പു സാഹിബിന്റെ അടുത്ത് ഇതുപോലെ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരികൾ ചുമതലപ്പെടുത്തിയ ആളുകൾ ഇറങ്ങി നടക്കുകയാണ്. ഇത് ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നുണ്ട്. അദ്ദേഹം അതിൽ കാർക്കശ്യത്തോടു കൂടി അവരെ ആട്ടിപ്പറഞ്ഞേക്കുന്നുണ്ട്. എന്നിട്ട് അംശം അധികാരി നേരിട്ട് അദ്ദേഹത്തെ വന്ന് കണ്ടുകൊണ്ട് നികുതി തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അംശം അധികാരിയെ കാർക്കശ്യത്തോടുകൂടി അവിടെ നിന്ന് മാറ്റി പുറത്താക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തെ ബ്രിട്ടീഷ് അധികാരി വിളിപ്പിക്കുകയും അങ്ങനെ നിപ്പു സാഹിബിന്റെ മുമ്പിലേക്കോ അദ്ദേഹത്തിന്റെ മുറിയിലേക്കോ കയറി ചെന്ന് കസേര വലിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു രംഗത്തെ അദ്ദേഹത്തെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം നിപു സാഹിബിനോട് പറയുന്നുണ്ട്, ഈ ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഒരു ഘട്ടത്തിലും നിങ്ങളുടെ ഭരണവുമായി ബന്ധം, നിങ്ങളിവിടെ കൊള്ളക്കി വന്ന ആളുകളും നിങ്ങളിവിടെ അനധികൃതമായിട്ട് ഇവിടെ വന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ജനങ്ങളോട് അതിക്രമം കാണിക്കുകയും കൊള്ള നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങളുടെ അധികാരത്തെ ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ എനിക്ക് കഴിയുകയില്ല, ഞാൻ തയ്യാറാവുകയില്ല, അതിന് ഞാൻ എന്റെ സമൂഹത്തെ അതിന് ഞാൻ സമ്മതിക്കുകയുമില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഈ നികുതി എന്ന് പറയുന്നത് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല എന്ന് അദ്ദേഹം മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതിനുശേഷം യാതൊരുവിധ സങ്കോചവുമില്ലാതെ ഈ ഞാൻ പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ഈ ഭൂമി അള്ളാഹുവിന്റെ ഭൂമിയാണ്, അള്ളാഹുവിന്റെ ഭൂമിക്ക് നികുതി പിരിക്കാൻ കൊള്ളക്കാരായ നിങ്ങൾക്ക് എന്താണ് അധികാരമെന്ന് മുഖത്ത് നോക്കിയിട്ട് ബ്രിട്ടീഷ് അധികാരികളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നിപു സാഹിബിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്ന വേളയിൽ കോഴിക്കോട് കലക്ടറായിരുന്ന മെക്കാളയോട് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറയുന്നത്, അദ്ദേഹത്തിന്റെ വിചാരണ വേളയിൽ പോലും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്, എനിക്ക് പറയുവാനുള്ളത് ബ്രിട്ടീഷുകാർ ഇവിടെ അനധികൃതമായിട്ട് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരെ ഒരു നിലക്കും അവരെയും അവരുടെ അധികാര വ്യവസ്ഥിതിയും അംഗീകരിക്കാൻ ഒരു നിലക്കും എന്റെ നൈതികത എന്നെ സമ്മതിക്കുകയില്ല, അത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സമയത്തും അദ്ദേഹത്തെ പ്രലോഭനങ്ങളിലൂടെ ഒരു ഘട്ടത്തിൽ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ പ്രലോഭനങ്ങളിൽ അധികം അദ്ദേഹം വഴങ്ങുന്നില്ല, ഭീഷണികളിൽ അദ്ദേഹം രാജിയാകുന്നില്ല, അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് അദ്ദേഹം സന്ധി ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുന്നു. മറുവശത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാകാൻ ഇടയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാവരുതെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള ആളുകളോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലബാർ സമരത്തിന്റെ ഒരു ഒരു വലിയൊരു കുടിലമായിട്ടുള്ള ഉത്കടമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഉമർഖാൽദിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആ സമരങ്ങൾക്ക് ദിഷണാപരമായ നേതൃത്വമാകുവാൻ അവർ സ്വയം അതിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇങ്ങനൊരു സമരം നടക്കുന്നുണ്ട്, ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഏതൊരു തരം സമര വ്യവസ്ഥിതിക്കകത്തും ഏതൊരു തരം പോരാട്ടത്തിനകത്തും അവരെ നിന്ന് നയിക്കുവാൻ ഒരു നേതൃത്വം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു നേതൃത്വത്തെ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ ഈ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് ടിപ്പു സുൽത്താന്റെ വധത്തെ കുറിച്ച് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കേൾപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ദൈശനിക ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്, അവിടുത്തെ അവിടുത്തെ അധികാര വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഓരോന്നിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൊടുങ്ങല്ലൂരിലെ സ്വരൂപം തകർത്തതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഉള്ളിൽ അമർഷമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ സ്വരൂപം തകർന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബ്രിട്ടീഷ് അധികാരികളുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അതുപോലെ തന്നെ ടിപ്പു സുൽത്താന്റെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു നിലക്കും ബ്രിട്ടീഷ് അധിനിവേശത്തെ ബ്രിട്ടീഷ് അധികാരികളെ നൈതികമായിട്ട് ഒരു നിലക്കും അംഗീകരിക്കാൻ തയ്യാറാ കഴിയുകയില്ല എന്നും ആ നൈതിക തന്റെ ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം താൻ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്നും അതിന് തന്നെ തന്റെ അനുയായികളെ അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹത്തെ സജ്ജമാക്കുവാനുള്ള പണികൾ അധ്വാനത്തിൽ ഞാൻ ഏർപ്പെടുമെന്നും അദ്ദേഹം നിരന്തരമായിട്ട് ബ്രിട്ടീഷ് അധികാരികളുടെ മുഖത്ത് നോക്കി പറയുവാനും അതിനനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അദ്ദേഹത്തിന് ധൈര്യവും ശേഷിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പലതരം പുസ്തകങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള സംഭാഷണ ശകലങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ധാരാളമുണ്ട്. അത് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല, നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി കാരണം ആ വിഷയത്തിലേക്ക് ദൈർഘ്യമായിട്ട് ഞാൻ കടക്കുന്നില്ല.
അനുവദിച്ച സമയം ഏറെക്കുറെ ആയിട്ടുണ്ടെന്ന് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഞാൻ ചുരുക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ചരിത്ര വായനകൾ, അത് സൈനുദ്ദീൻ മക്തൂമിന്റെ ചരിത്രമാണെങ്കിലും പിന്നെ ഉമർ ഖാലിയുടെ ചരിത്രമാണെങ്കിലും അതുപോലെ മലബാർ സമര ചരിത്രത്തിൽ വലിയ പോരാട്ടത്തിന്റെ നേതൃത്വം നൽകിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രമാണെങ്കിലും അലി മുസ്ലിയാരുടെ ചരിത്രമാണെങ്കിലും ഇതുപോലെയുള്ള പോരാളികളുടെ ചരിത്രം, ഒരേ സമയം മതപണ്ഡിതരായിരുന്ന സമുദായത്തെ നേതൃപരമായി നയിക്കുവാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന, സമുദായത്തെ ദൈക്ഷണികപരമായി നയിച്ചിരുന്ന, സമുദായത്തിന്റെ നവജാഗരണ ശ്രമങ്ങളിൽ ഏർപ്പെടുന്ന, ഒരു സമയത്ത് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുക, അതേ സമയത്ത് തന്നെ ഇസ്ലാമിക നവജാഗരണ ശ്രമങ്ങൾ നടത്തുക, അതേ സമയത്ത് തന്നെ സാമൂഹിക അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തുക, ഒരേ സമയം മുജദ്ദിദാവുക, ഒരേ സമയം സൂഫിയാവുക, ഒരേ സമയം ദാഇയാവുക, ഒരേ സമയം ആത്മാഭിമാനവും നിർഭയത്വവുമുള്ള മുഅ്മിനായി നിലനിൽക്കുക. അദ്ദേഹത്തിന്റെ അഗാധമായ പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ അഗാധമായിട്ടുള്ള തഖ്വയുമായിരുന്നു ധീരമായി തനിക്കെതിരെ വന്ന മുഴുവൻ അമ്പുകളെയും ധീരമായി നേരിടുവാനും ഒന്നിനെയും കൂസാതെ തന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാനും ഒരു വലിയ സമൂഹത്തെയും സമുദായത്തെയും ജനവിഭാഗത്തെയും ദേശവിഭാഗത്തെയും സ്വാധീനിക്കുവാനും അവരുടെ സമരത്തെ ശക്തിപ്പെടുത്തുവാനും രൂപപ്പെടുത്തുവാനും ആ സമരത്തിന് നേതൃപരമായ വലിയ പങ്ക് വഹിക്കുവാനും ആ സമുദ്രത്തിന് തുടർച്ചകളെ രൂപപ്പെടുത്തുവാനും ഒരിടത്തും സന്ധി ചെയ്യാത്ത, ഒന്നിനോടും രാജിയാവാത്ത അചഞ്ചലമായ നിർഭയമായ സമരങ്ങളെ ശക്തിപ്പെടുത്തുവാനും അത്തരത്തിൽ ആത്മാഭിമാനവും ഇസ്സത്തും ഉള്ള മനുഷ്യരെയും അനുയായികളെയും ഒക്കെ രൂപപ്പെടുത്തുവാനും ഒരേ സമയം ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട്, അദ്ദേഹത്തിന്റെ കർമ്മപഥങ്ങൾ കൊണ്ട്, അദ്ദേഹം നേടിയെടുത്ത അറിവുകൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യം ദാഇയായും സൂഫിയായും മുജദ്ദിദായും ഒക്കെ സമൂഹത്തിൽ സാമൂഹിക പരിഷ്കർത്താവ്